Hi friends, assalamu alaikum, namaskaram, welcome back to my channel. Ellavarkum Mariam's kitchen tour like swagatham. Appa ellavarkum sugam ennu karuthunnu. Appa ende innu njan oru undakkunna video endanu vechinale nalla pizza aanu. Nammala veettu nenna thayaarakkan pattunna oru pizza. Athrayilla paniyonnilla idu thayaarakkan vendite. Appa valare eluppaanu. Appa ellavarkum kuttikalkku ellokke ishtavu. Appa idinde cheese ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കുന്നത് അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചീസ് ഇട തയ്യാറാക്കുന്നതിന് ഞാൻ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് അത് ചെറു ചൂടാവുമ്പോൾ തന്നെ നമുക്ക് പാൽ പിരിഞ്ഞു വരുന്നതിനുള്ള നാരങ്ങ നീര് അല്ലെങ്കിൽ സിർക്ക ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നല്ലവണ്ണം ഇട പാൽ പിരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് നല്ലവണ്ണം വെള്ളം കളയണം ഒട്ടും വെള്ളം പറ്റില്ല ഇതിന് അപ്പോൾ നല്ലവണ്ണം വെള്ളം കളഞ്ഞിട്ട് എന്താ പറയുക നമുക്കിതൊന്ന് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ ഇളഞ്ഞ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പിസ്സ അല്ല സോറി ചീസ് ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു അഞ്ചാറ് തവണ ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളത്തിലും കൂടി ഇത് പിന്നെ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല അടപ്പുള്ള പാത്രത്തിൽ ഒരു 2 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചെടുക്കണം ഇനി ഇതിൻ്റെ പിസ്സ ഡോ തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് മൈദയും അതുപോലെ 3/4 കപ്പ് ഇളഞ്ഞ ചൂടുവെള്ളവും 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ അതുപോലെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ ഇളഞ്ഞ ചൂടുവെള്ളത്തിൽ നമുക്ക് ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പൊങ്ങാനായിട്ട് നമുക്കൊരു 5 മിനിറ്റോളം വെക്കണം അപ്പോൾ ഒരു കുറച്ച് പൊങ്ങി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് വരെ ഇത് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈസ്റ്റിൻ്റെ വെള്ളം ഇട പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ അതുപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇനി അതൊന്ന് കുഴച്ച് വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം ഇനി ഇത് പൊങ്ങാനായിട്ട് നമുക്ക് 1 മണിക്കൂർ വരെ മാറ്റി വെക്കണം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇനി ഇതിൻ്റെ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളി ഒരു ചെറിയ ഉള്ളി അതുപോലെ ഒരു കഷ്ണം ക്യാപ്സിക്കം 1/2 മുറി ക്യാപ്സിക്കവും അതുപോലെ 1/2 മുറി ഉള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഒട്ടും വെള്ളം പറ്റില്ല അതൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ നമ്മൾ തക്കാളിയും ഉള്ളിയും ക്യാപ്സിക്കം അടിച്ച കൂട്ടില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നല്ലവണ്ണം എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചില്ലി ഫ്ലക്സ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി തന്നെ കുറച്ചധികം ചേർത്താൽ മതി എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ അതിട്ടിട്ടൊന്ന് നമുക്കൊന്ന് ഇതൊന്ന് അടച്ചു വെക്കണം കാരണം തക്കാളി നല്ലോണം വേവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ തക്കാളിയിൽ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല എൻ്റെ ഫോണിൽ ലൈറ്റ് ഓഫ് ആയി ഞാൻ പിന്നെ ശ്രദ്ധിച്ചത് അപ്പോൾ അതിട്ട് അതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് കസൂരി മേത്തിയോ മിക്സ്ഡ് ഹെർബ്സോ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മിക്സ്ഡ് ഹെർബ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചീസ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആക്കാം അപ്പോൾ നമ്മളുടെ പിസ്സ ഡോ ഇവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഞാൻ ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പിസ്സ തയ്യാറാക്കുന്ന ഇതുപോലെ ഒരു പാനിലാണ് അപ്പോൾ നമ്മളുടെ ഡോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റിൽ പരത്താം എന്നിട്ട് നമ്മളുടെ
സോസിൽ ടോം നേരത്തെ ഉണ്ടാക്കിയ അതും കൂടി ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇതുപോലെ. പിന്നെ നമ്മളുടെ ചീസ്, ഞാനിത് ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഇതിലേക്ക് വെച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പനീറോ ചിക്കൻ ഫ്രൈ ചെയ്തതോ അതും ഇതിൻ്റെ അപ്പുറം തന്നെ ഇട്ടുകൊടുക്കാം. ഞാനതൊന്നും ഇട്ടുകൊടുക്കുന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കോ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വേണ്ടിയിട്ട് ഇതുപോലൊരു പാന് ഞാൻ നല്ലോണം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ഇത് വെച്ചുകൊടുക്കുന്നത്. ഒന്ന് മൂടിക്കൊടുക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ചീസി പിസ്സ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളിത് തയ്യാറാക്കിയതിന് ശേഷം എന്താണെങ്കിലും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ ബൈ.